ഹായ്, ഞാൻ ഡോക്ടർ ഫൈസൽ. വെൽക്കം ടു ഡോക്ടർ ഫൈസൽ ടോക്സ്. ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാല രോഗങ്ങളാണ്, മൺസൂൺ ഡിസീസസ്. നാം എല്ലാവരും കൊറോണ കാലം ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കൊറോണയുടെ കാര്യത്തിൽ ഒരു ജാഗ്രത ഒരു വശം, ഇനി ഇപ്പോൾ നാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മഴക്കാലവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങളും മറ്റൊരു വശം. മഴക്കാല രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പ്രതിരോധ ശേഷിയെക്കുറിച്ച്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആളുകളുടെ പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, പൊതുവേ കുറവ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ, കൂടുതൽ ഐഡിൽ ലൈഫാണ്. പണ്ടത്തെ കുട്ടികളാണെങ്കിലോ ദേ വർ വെരി വെരി ആക്റ്റീവ് അല്ലേ. സ്കൂളിലോട്ട് പോകുന്നത് നടന്ന്, അതും തോടും മേടും കടന്നിട്ടായിരിക്കും അവർ പോകുന്നത്, തിരിച്ചും അങ്ങനെ തന്നെ. പിന്നെ വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് മറ്റ് സുഹൃത്തുക്കളും കുടുംബത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് ഒരുപാട് നേരം കളിച്ച് തിമിർത്ത് എല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യ ആകുമ്പോൾ വീടിൻ്റെ അകത്തോട്ട് കയറുന്നു. അവർക്ക് നല്ല പ്രതിരോധ ശേഷി അക്കാലം അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണ രീതിയാണെങ്കിലും ആക്ടിവിറ്റി ലെവലാണെങ്കിലും സൂര്യപ്രകാശം ഏറ്റുകൊണ്ടുള്ള അവരുടെ പലതരം രസകരമായ കളികളൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ ഏതെങ്കിലും ഒരു അംശം അങ്ങനെയാണോ? വീട്ടിൽ നിന്ന് നേരെ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തുന്നു, പോകുന്നതും വരുന്നതും തൊട്ടടുത്ത് സ്കൂളിലുള്ളവർ പോലും നടന്നു പോകത്തില്ല. ഫുഡാണെങ്കിൽ കൂടുതലും ജങ്ക് ഫുഡാണ് അവരുടെ ഭക്ഷണത്തിൽ വരുന്നത്. വളരെ നാടൻ കഞ്ഞും പയറുമുള്ള ഭക്ഷണം വളരെ കുറവാണ്. പിന്നെ മൊബൈൽ അഡിക്ഷൻ, അവരെ വീട്ടിൽ പിടിച്ചമർത്താനുള്ള ഒരു പ്രധാന കാരണമാണ് മൊബൈൽ അഡിക്ഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഒത്തിരി ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ്, അവരുടെ അതിനനുസരിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞേ ഇരിക്കുകയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം പ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാൻ കഴിയുന്നോ അത്രയും നമ്മൾ ശ്രമിക്കുക. അത് ഇന്ന് പെട്ടെന്ന് നമ്മൾ നല്ല ഫുഡും കഴിച്ചാൽ നാളെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സംഭവമല്ല ഇമ്മ്യൂണിറ്റി. അതിങ്ങനെ ഒരു ശീലമായിട്ട് വന്ന് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഗുണം ലഭിക്കുകയുള്ളൂ. മഴക്കാല രോഗങ്ങളെക്കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ് വൈറൽ ഫീവേഴ്സ്. ഇനി അടുത്തതായിട്ട് മൺസൂൺ രോഗങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നതാണ് കൊതുക് ജന്യ രോഗങ്ങൾ, കൊതുക് വഴി പരത്തപ്പെടുന്ന രോഗങ്ങൾ. പിന്നെയുള്ളത് ജന്തുക്കൾ വഴി. ഇപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, കോളറ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് മൺസൂൺ രോഗങ്ങൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ. മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ആദ്യം കാണുന്ന അസുഖമാണ് വൈറൽ ഫീവേഴ്സ്. ഇൻഫ്ലുവൻസ വൈറസ് കോസ് ചെയ്യുന്ന ഫ്ലൂ എന്ന് പറയുന്ന വൈറൽ ഫീവേഴ്സ്. ഇതിൻ്റെ സാധാരണ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു ജലദോഷം, ചെറിയൊരു തൊണ്ടയുടെ കിരീരിപ്പ്, തൊണ്ടവേദന, പിന്നെ ഒരു ചെറിയ തുമ്മലൊക്കെ ഉണ്ടാവാം, മൂക്കടപ്പുണ്ടാവാം, പനിയുണ്ടാവാം, ബോഡി പെയിനൊക്കെ ചെറിയ രീതിയിലുണ്ടാവാം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകിച്ച് അടുത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, പനിയും ജലദോഷവും ഇത് രണ്ടും കാണും എന്നുള്ളതാണ്. ഇതിനിപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ആവുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ, ഒട്ടൈറ്റിസ് മീഡിയ ഒക്കെ ആയിട്ട് വരാം. അടുത്തതായിട്ട് ഡെങ്കിപ്പനിയെ കുറിച്ച് സംസാരിക്കാം. ഡെങ്കിപ്പനി പരത്തുന്നത് ഇഡിസ് എജിപ്റ്റി എന്ന പേരുള്ള ഒരു ഇനം കൊതുകുകളാണ്. അവയ്ക്ക് ടൈഗർ മോസ്കിറ്റോസ് എന്നും പറയും. നമ്മൾ കാണുമ്പോൾ തന്നെ അത് അവയെ തിരിച്ചറിയാൻ സാധിക്കും. ഒരു ടൈഗർ സ്ട്രാപ്സ്, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രാപ്സ് ആയിട്ട് അവരുടെ കാലിലിങ്ങനെ കാണാം നമുക്ക്. അതിന് നമ്മൾ കൂടുതലും പകൽ നേരത്തെ കാണുകയുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്, പകൽ നേരത്താണ് ഈ ഡെങ്കു പരത്തുന്ന കൊതുകുകൾ നമ്മളെ കടിക്കുക. അവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ മുട്ടയിടുന്നത് എപ്പോഴും ഫ്രഷ് വാട്ടറിലായിരിക്കും. ചെറിയ, വളരെ ചെറിയ അളവിൽ വെള്ളം കിട്ടിയാൽ പോലും അവയിൽ അവ മുട്ടയിട്ട് പെരുകും. ചിരട്ടകളൊക്കെ വളരെ അലക്ഷ്യമായിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞ എന്തെങ്കിലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തുമാവാം. അങ്ങനെ ഇത്തിരി പോലും, ഒരു ടീസ്പൂൺ വെള്ളം പോലും കിട്ടിയാൽ അവയിൽ മുട്ടയിട്ട് പെരുകുന്ന ജീവികളാണ് ഈ ഇഡിസ് എജിപ്റ്റി കൊതുകുകൾ, ഡെങ്കു കൊതുകുകൾ. അത് കാരണം തന്നെ നാം
വെള്ളം എവിടെയും എവിടെയും കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായും നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം. കഴിയുന്നതും ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കുക. വേസ്റ്റ് മാക്സിമം പറമ്പിലൊക്കെ ഉള്ള എന്ത് വേസ്റ്റും, ഇപ്പോൾ മഴക്കാലം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ അതിന് മുമ്പായി ചെയ്യേണ്ടതായിരുന്നു, എന്നാലും ഇപ്പോൾ ഇനിയും നിങ്ങൾക്കത് ചെയ്യാം. വേസ്റ്റ് എല്ലാം തന്നെ നീക്കിയിട്ട് അതിൻ്റെ വേണ്ട രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വീടിൻ്റെ അകത്ത് ആണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊരു ഭംഗിക്കും ഡീടോക്സിഫിക്കേഷൻ ഉദ്ദേശിച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നടന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം പിന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളമായിട്ടും കണക്കാക്കപ്പെടും. അപ്പോൾ അതും അതിലും ഇങ്ങനെ മുട്ടയിട്ടേക്കാം. അപ്പോൾ അതൊക്കെ എപ്പോഴും എപ്പോഴും മാറ്റുക. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡീഫ്രോസ്റ്റിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിലത്തെ വെള്ളവും മതി, അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. പിന്നെ നമ്മുടെ ടെറസിൻ്റെ മേലെ പാരപെറ്റിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അതും ഒഴിച്ച് കളയുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് നല്ല പനിയും ശരീരവേദനയും എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബ്രെയിൻ ബോൺ ഫീവർ എന്ന് പറയുന്നത്. അതായത് എല്ല് നുറുങ്ങുന്ന വേദന ആണ്, അത്രയും വേദനയുള്ള ഒരു തരം ബോഡി പെയിനാണ് ഈ ഡെങ്കി പനിയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ പനിയും ശരീരവേദനയും ആണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു തുടങ്ങുമ്പോൾ നിസ്സാരമായി ഒരിക്കലും കാണരുത്, മേൽവേദനയാണ് എന്നൊന്നും വിചാരിച്ചിട്ട് മാറി നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പനിയുടെ കൂടെ ജലദോഷം കാണില്ല എന്നുള്ളതാണ്. നമുക്കിതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് കൊതുക് പെരുകാനുള്ള അല്ലെങ്കിൽ കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാം തന്നെ നമ്മൾ മാറ്റുക. ഡ്രൈ ഡേ എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കുക, ഇതൊക്കെ എല്ലാ കൊല്ലവും സർക്കാർ പറഞ്ഞു വരുന്നതാണ്. സിജിപ്റ്റി കൊതുകുകൾ പകൽ നേരത്താണ് നമ്മൾ കിടക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പറമ്പിലൊക്കെ ഒരു ആവശ്യത്തിന് പോകുമ്പോഴേ കൈയിന് നല്ല കട്ടിയുള്ള ഗ്ലൗസും പിന്നെ കാലിന് നല്ല ബൂട്ട്സും ഒക്കെ ഇട്ട് നല്ല നന്നായിട്ട് കവർ ചെയ്ത് വേണം പോകാൻ. പിന്നെ വീട്ടിൻ്റെ അകത്ത് കൊതുക് കയറുന്നതിന് നമ്മൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ലേപനങ്ങളെല്ലാം കിട്ടും നമുക്ക് മേലെ തേക്കാൻ പറ്റുന്ന ഓയിൻമെൻറ്റ്സ് പോലെ ഓഡോമോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലഭ്യമാണ്, മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കൊതുക് ജന്യ രോഗമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. അത് ക്യൂലെക്സ് മോസ്കിറ്റോ വിഭാഗത്തിൽപ്പെട്ട മോസ്കിറ്റോസാണ് അത് കാരണക്കാരാവുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ പനിയോടൊപ്പം ബ്രെയിൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതിന് പേര് തന്നെ ബ്രെയിൻ ഫീവറാണ്. പിന്നെ ഉള്ളത് മലേറിയ ആണ്. മലേറിയ ഇക്കാലത്ത് അധികം കണ്ടുവരുന്നില്ല, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നാൽ ഇത് ഇപ്പോഴും നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ അവരിലൊക്കെ കൂടുതലും കരിയർ ആയിട്ട് ഉള്ളവരുണ്ടാവും, മലേറിയയുടെ കാരിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവരെ കൊതുക് കുത്തിയിട്ട് അത് പിന്നെ രോഗമില്ലാത്തവരിൽ അതേ കൊതുക് വന്ന് കുത്തിയാലൊക്കെ ഇങ്ങനെ മലേറിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട്, അങ്ങനെ കണ്ടുവരുന്നു ഇപ്പോഴൊക്കെ. ഇനി മറ്റൊന്നാണ് മഞ്ഞപ്പിത്തം. ഈ മഴക്കാലത്ത് വരുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ്. അവ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിൽ കണ്ടുവരുന്നത് പനിയും നല്ല ക്ഷീണവുമാണ്. അതിൻ്റെ കൂടെ ഹെഡേക്കും ഉണ്ടായിരുന്നിരിക്കാം, ഓക്കാനവും ഛർദിയും പിന്നെ കണ്ണിൽ മഞ്ഞ, മൂത്രത്തിൽ മഞ്ഞ സിംറ്റംസാണ് മെയിനായിട്ട് അതിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ തീരെ ഭക്ഷണം വേണ്ടായിക ഒക്കെ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇതിന് വേണ്ടത് നല്ല വിശ്രമമാണ്, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെയാണ്. ഇനി നമുക്ക് പ്രിക്കോഷനായിട്ട് ചെയ്യാനുള്ളത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അതും തിളയ്ക്കുന്നത് 5 മിനിറ്റ് വെട്ടി തിളക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി ജസ്റ്റ് തിള വരുമ്പോഴേക്ക് എടുക്കാണ്ട് ഇത് നന്നായി തിളച്ചിട്ട് മാത്രം അതിനെ ഉപയോഗിക്കുക. അടുത്തതായിട്ട് എലിപ്പനി. എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് അതിന് കാരണം. എലികളുടെ കിഡ്നിയിലാണ് ഈ ബാക്ടീരിയ കാണും. അപ്പോൾ എലി യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് മണ്ണിലും വെള്ളത്തിലും ഒക്കെ കലർന്നിട്ട് ഈ വൈറസ് ഈ ബാക്ടീരിയ അവിടെ കാണും. അപ്പോൾ അധികവും ഈ കൃഷിപ്പണി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒത്തിരി നേരം വെള്ളത്തിൽ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് ശരീരത്തിൽ അധികം പ്രവേശിക്കാറ്. അപ്പോൾ കർഷകരായിരിക്കെ ചിലപ്പോൾ അവർ ബൂട്ട്സ് കറക്റ്റായിട്ട് ബൂട്ട്സും കാര്യങ്ങളും ചെരുപ്പ് നല്ല കട്ടിയുള്ള ചെരുപ്പും മറ്റും ഒന്നും ധരിക്കാണ്ട് അവർ പണികളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കാലിൽ ചെറിയ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ഈ ബാക്ടീരിയ ശരീരത്തിൽ മുറിവിലൂടെ അകകയറി ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങും. വെള്ളത്തിൽ ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നാലും നമ്മുടെ തൊലി ഒരുപാട് നേർമയായിട്ട് അതിലൂടെ തുളച്ചു കയറിയിട്ടും ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പനി എന്നുള്ളത് ഇതിന് കാണും, അതിൻ്റെ ഒപ്പം തന്നെ
വലിയ ശരീരവേദനയും ക്ഷീണവും ആണ് ഇതിന് പ്രധാനമായിട്ടും കാണുന്നത്. ശരീരവേദന, അത് പ്രത്യേകിച്ചും മസിൽ പെയിൻ വളരെ മുഖ്യമായിട്ട് അതിൽ കാണും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള ഒരു സിംറ്റംസും കാണില്ല. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ എലിപ്പനിയുടെ കേസിൽ വിത്തിൻ 1 or 2 days കോംപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പോൾ ഈ കാലത്ത് കണ്ടുവരുന്ന പനികളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് വെച്ചാൽ, വളരെ സാധാരണ വൈറൽ ഫീവർ ആണെങ്കിൽ പനിയോടുകൂടെ നിങ്ങൾക്ക് ജലദോഷം എന്തായാലും കാണും. എന്നാൽ മറ്റു തരം ഏതെങ്കിലും സീരിയസ് കോംപ്ലിക്കേഷന് സാധ്യതയുള്ള പനികളാണെങ്കിൽ അവയുടെ കൂടെ ജലദോഷം ഉണ്ടാവില്ല. എന്നത് മാത്രമല്ല, നല്ല ബോഡി പെയിൻ അതിൻ്റെ അകത്ത് കാണും. കാലത്ത് എല്ലാവരോടും കൂടി വളരെ ജനറലായിട്ട് പറയാനുള്ളത്, നല്ല ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ എന്തെങ്കിലും സിംറ്റംസ് അസുഖങ്ങൾ ഉണ്ടായാൽ തന്നെ സ്വയം ചികിത്സയ്ക്ക് പകരം ഡോക്ടേഴ്സിൻ്റെ സഹായം തേടാൻ ശ്രമിക്കുക. ഇത്രയും വിവരങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.